ഹബീബുന റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സ്വഹാബത്തിന്റെയും വിശപ്പിന്റെ ചരിത്രത്തിലൂടെയാണ് ഇമാം ബുഖാരി തങ്ങൾ, അബൂ നഈം തങ്ങളിലൂടെ, ഉമർ ഇബ്നു ദർറിലൂടെ, മഹാനായ മുജാഹിദ് റഹ്മഹുല്ലയിലൂടെ, അബൂ ഹുറൈറ തങ്ങളിലൂടെ ഉച്ചരിക്കപ്പെടുന്ന ഹദീസാണിത്. ഹബീബായ നബി തങ്ങളുടെ ഔദാര്യമാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്. റമദാൻ ഔദാര്യത്തിന്റെ മാസമാണ്. കാന അജ്വദ, ഹബീബായ നബി തങ്ങൾ എത്രയോ ദാനധർമ്മം ചെയ്യുന്ന ആളായിരുന്നു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ റമദാൻ ആകുമ്പോൾ ഹീന യുദാരിസുഹു ജിബ്രീൽ, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം യുദാരിസുഹുൽ ഖുർആൻ, ഖുർആൻ പഠിപ്പിക്കാൻ വരും റമദാനിൽ. ആ വർഷം ഇറങ്ങിയ മുഴുവൻ ആയത്തുകളും അതുവരെ ഇറങ്ങിയ മുഴുവൻ ആയത്തുകളും ഹബീബിനെ ഓതിപ്പിക്കുന്ന ഒരു സമയമുണ്ട്. ആ നേരത്തിന് വിധങ്ങൾ മിനർ റീഹിൽ മുർസല, അടിച്ചു വീശുന്ന കാറ്റിനേക്കാളും കിട്ടിയത് മുഴുവനും ദാനം ചെയ്യുന്ന സ്വഭാവം ഉണ്ടായിരുന്ന നബിതങ്ങൾക്ക് റമദാൻ മാസത്തിൽ ദാനമേ ദാനം, എല്ലാം ദാനം. ഹബീബായ നബിതങ്ങൾ മാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇല്ലാ മറത്തൻ, എന്റെ അടുത്തില്ല, എനിക്ക് തരാനൊന്നുമില്ല എന്ന് ഒരിക്കൽ മാത്രമാണ് നബിതങ്ങൾ പറഞ്ഞതത്രേ. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് സ്വഹീഹായ ഹദീസിൽ, ജാബിർ തങ്ങൾ പറയുന്നുണ്ട് നബിതങ്ങൾ ഒരിക്കലാണ് ലാ എന്ന് പറഞ്ഞത്. ഒരു അറബിയായ മനുഷ്യൻ നബിയെ എനിക്ക് വല്ലതും തരണേ എന്ന് ചോദിച്ചപ്പോ ലാ എന്റെ അടുത്തില്ലല്ലോ എന്ന് പറയുകയും ഇല്ല എന്ന് പറഞ്ഞതിൽ പിന്നെ അസ്തഗ്ഫിറുല്ലാ എന്ന് നബി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അയാളോട് ഇല്ല എന്ന് പറയേണ്ടി വന്നല്ലോ, റബ്ബേ നീ എന്നോട് പൊറുക്കേണമേ. എന്താണ് ആ വാക്ക് മുമ്പിലെ നമ്മുടെ മുമ്പിലേക്ക് സ്വതക്ക വല്ലതും ഈ ദീനിന്റെ പരിപാടിക്ക് വേണ്ടി വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും ഉണ്ടായിട്ട് ഒന്നും കൊടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ മുത്തുനബിതങ്ങളുടെ ഈ ചര്യക്ക് പോലും അത് എതിരായി വരും. ഹബീബായ നബിന്റെ അടുത്ത് ഇല്ല, എന്നിട്ട് നബിതങ്ങൾ എന്റെ അടുത്ത് ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇല്ല എന്ന് പറഞ്ഞു പോയതിന്റെ പേരിൽ എനിക്ക് പുറത്തു തരണേ ഇല്ല എന്ന് പറയേണ്ടി വന്നല്ലോ. ഞങ്ങൾ പറയാറില്ല അത്ര, ഇല്ല എന്ന് നബി ഞങ്ങൾ പറയില്ല. അതാണ് ഹബീബുന റസൂലുള്ളാ. ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട് സഹ്ലു ബിനു സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ്. ഒരു പെണ്ണ് നബിയുടെ മുമ്പിലേക്ക് വന്നു. ആ പെണ്ണ് കൈകൊണ്ട് തുന്നിയുണ്ടാക്കിയ ഒരു വസ്ത്രം ഹബീബിന് കൊണ്ടുവന്നതാണ്. മുത്തു നബിയുടെ മുമ്പിൽ വന്നിട്ട് പറയുന്നു, നബിയേ ഇതെന്റെ കൈകൊണ്ടുണ്ടാക്കിയ വസ്ത്രമാണ് നബിയെ, അത് അങ്ങ് ധരിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് നബിയെ, ഈ വസ്ത്രം അങ്ങ് ധരിക്കണമെന്ന് ആ പെണ്ണ് പറഞ്ഞപ്പോ സ്നേഹത്തോടെ സ്വീകരിച്ചു നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കമീസ് നബി തങ്ങൾക്ക് ഇഷ്ടമായിരുന്നു. അങ്ങനെ ഒരു ദിവസം നബി തങ്ങൾ ആ വസ്ത്രമിട്ടിങ്ങനെ നിൽക്കുമ്പോ ഒരാള് വന്ന് പറയുന്നു, അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുന്നു, യാ റസൂലല്ലാഹ് നബിയേ ബിഅബി അൻത വഉമ്മീ, എന്റെ ഉമ്മയെക്കാളും ഉപ്പയെക്കാളും അങ്ങയോട് എനിക്ക് സ്നേഹമുണ്ട് നബിയേ, അഅ്തുനീ ഹാദൽ കിസാ, ആ വസ്ത്രം നിങ്ങൾ എനിക്ക് നൽകുമോ റസൂലേ. തങ്ങളിട്ട് വന്ന വസ്ത്രം, തങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടത്, തങ്ങൾക്കിടാൻ വേണ്ടി ഒരു പെണ്ണ് നെയ്തു കൊണ്ടുകൊടുത്തത്, അത് തങ്ങൾ ധരിച്ചു വന്നപ്പോ ആ വസ്ത്രം എനിക്ക് തരുമോ എന്ന് ചോദിച്ചപ്പോ നബി തങ്ങൾ റൂമിന്റെ അകത്തേക്ക് പോയി. തങ്ങൾ അരമുണ്ട് ധരിച്ചു, ആ വസ്ത്രം അഴിച്ചു കൊണ്ടുവരികയാണ്. സ്വഹാബിമാരൊക്കെ ചോദിച്ചു, നിങ്ങൾ ആ ചെയ്തത് എത്ര മോശമായി, നിങ്ങൾക്കറിയൂലേ നബി തങ്ങൾ എന്ത് ചോദിച്ചാലും കൊടുക്കുന്ന ആളാണെന്ന്. ആ നബി തങ്ങൾ ഒന്നും ഇല്ലെന്ന് പറയില്ലെന്ന്. ഹബീബ് ഇഷ്ടപ്പെട്ട ഒരു വസ്ത്രം, ഹബീബ് ധരിക്കുന്ന ഒരു വസ്ത്രം, നിബിതങ്ങളോട് നിങ്ങൾ ആ ചോദിച്ചത് മോശമായി കേട്ടോ എന്ന് പറഞ്ഞപ്പോ ആ സ്വഹാബി പറയുന്നു മറുപടി, വല്ലാഹി മാ ഖത്തുഹു ഇല്ലാ ലിയകൂന കഫനൻ ലീ ബഅദ അല്ലാ മസജ ഇസ്മ റസൂലില്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനൊരു വസ്ത്രത്തിന്റെ മോഹം കൊണ്ടല്ല നബിയോടാ ചോദിച്ചത്, നബിയുടെ ശരീരത്തിൽ ചേർന്ന് കിടക്കുന്ന വസ്ത്രമല്ലേ ഹബീബിന്റെ ശരീരം തൊട്ട ആ വസ്ത്രം, എന്റെ മരണശേഷം എന്റെ കഫം പുടയാവണമെന്ന് ഞാൻ കൊതിച്ചു പോവുകയാണ്. എന്റെ മരണശേഷം ഹബീബിന്റെ ശരീരം തൊട്ട വസ്ത്രത്തിൽ എന്നെ കിടത്തിയാൽ അത് ഹബീബിന്റെ അഥാറാണ്, ഹബീബിന്റെ അഥറാണത്, മുബാറക്കായ വസ്ത്രമാണ്.
കൊണ്ടാണത്. ആ ശരീരം എന്റെ ദേഹത്തിൽ കിടക്കുന്ന കാലത്തോളം ഖബറിന്റെ ഇരുട്ടിൽ അല്ലാഹു എന്നോട് റഹ്മത്ത് കാണിച്ചേക്കുമല്ലോ, അതുകൊണ്ടാ ഞാൻ നബിയോട് അത് ചോദിച്ചത് എന്ന് ആ സ്വഹാബിയുടെ മറുപടി. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സഹലു ബിൻ സഅദ് എന്നവർ പറഞ്ഞു, ആ മനുഷ്യൻ വല്ലാത്ത ഭാഗ്യവാൻ, അയാൾ വഫാത്തായപ്പോ ഹബീബിന്റെ ഈ കുപ്പായത്തിലാണ് അവരെ മറവ് ചെയ്തത്, ആ കുപ്പായത്തിലാണ് അവരെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് മയ്യത്തിസ്കരിക്കുന്ന മയ്യത്തുകൾ മയ്യത്തിനെ പുതപ്പിക്കുമ്പോ ഉംറക്ക് ധരിച്ച വസ്ത്രമാകാം, അല്ലെങ്കിൽ സ്ഥിരമായി പെണ്ണുങ്ങളൊക്കെ ഇടുന്ന നിസ്കാര കുപ്പായം മയ്യത്ത് കഫം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതിന് വിരോധമില്ലെന്നും അവരുടെ കർമ്മങ്ങളും അതിനെ തുടർന്നുണ്ടാകുന്ന അസറുകളും അള്ളാഹു രേഖപ്പെടുത്തുമെന്ന് പറഞ്ഞ ആയത്തിന്റെ വെളിച്ചത്തിൽ തീർച്ചയായും നമ്മൾ ഇബാദത്ത് ചെയ്യുന്ന വസ്ത്രങ്ങൾ നമ്മുടെ മരണശേഷം നമ്മൾ പുതപ്പിക്കാനെടുക്കുന്നത് ഉത്തമമാണെന്ന് അടിമീങ്ങൾ പറയാൻ കാരണം അതാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇവനോട് ചോദിച്ചു, സ്വാലിഹായ ഒരു മനുഷ്യൻ മരിച്ചാൽ ആകാശലോകം കരയുമോ? ഖാല നഅം, ആകാശം കരയും. വല്ലദി നഫ്സി ബിയദി ഇന്നഹു ലയബ്കി മാ യുമാതിലുഹു മിനസ് സമാ, ഭൂമിയിലൂടെ ആ മനുഷ്യൻ ഉപയോഗിച്ച സ്ഥലം കരയും, ആ സ്ഥലങ്ങൾക്ക് മീത വരുന്ന ആകാശലോകവും കരയും. വയബ്കി അലൈഹി മുസല്ലാഹു, ഒരു മനുഷ്യൻ നിസ്കരിച്ച, ഒരാണോ പെണ്ണോ നിസ്കരിച്ച സ്ഥലം അയാൾ മരിച്ചാൽ കരയുമത്രേ. വയബ്കി മംശാഹു ഇലൽ മസ്ജിദി, പള്ളിയിലേക്ക് അയാൾ നടന്നുപോയിരുന്ന കാലി വെച്ചിരുന്ന സ്ഥലങ്ങളും കരയുമെന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ. അതുകൊണ്ട് ഹബീബായ നബി തങ്ങളുടെ ഖമീസ് തങ്ങൾ കൊടുത്തു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബ് ദാനം ചെയ്യുന്നവരാണ്. ആ വീട്ടിൽ വിശന്ന് കിടക്കുന്ന വീട്ടിൽ ഭാര്യമാർക്ക് ഭക്ഷണമുണ്ടോ? ഹബീബിന് ഭക്ഷണമുണ്ടോ? ഒരൊറ്റ കപ്പ് പാലല്ലേ എവിടെയുള്ളൂ? അതുപോലും ഹബീബിന് കുടിക്കാനേ ഉള്ളൂ, വീട്ടുകാർക്ക് കുടിക്കാൻ പോലും തികയില്ല. എന്നിട്ട് പോലും മുത്തനബി തങ്ങൾ സുപ്പത്തിന്റെ അഖിലുകാരെ വിളിച്ചില്ലേ? അബൂ ഹുറൈറ തങ്ങളെ കൈപിടിച്ച് കൊണ്ടുപോയില്ലേ? ഉള്ള ഭക്ഷണമേതോ അതിലേക്ക് നിങ്ങൾ കൊണ്ടുപോകാം, ഉള്ളത് കൊണ്ട് സന്തോഷത്തോടെ കഴിയാം. ഇത് മുഅ്മിനിന്റെ സ്വഭാവമാണ്. മുത്തനബി തങ്ങൾ പഠിപ്പിച്ചതാണിത്. ഹബീബിന്റെ ശരീരയിൽ വരുന്ന സയ്യിദന്മാർ തങ്ങന്മാർ ഒരുപാട് ദാനശീലമുള്ളവരാണ്. സൈനുൽ ആബിദീൻ എന്ന് പറയുന്ന മഹാനായ അലി തങ്ങളുടെ മകൻ ഹുസൈൻ എന്നവർ, അവരുടെ മകൻ ഒരു അലിയാരുണ്ട്, അവരെയാണ് സൈനുൽ ആബിദീൻ എന്ന് പറയുന്നത്. ഹബീബിന്റെ ആ കുടുംബത്തിലൂടെ വരുന്ന ഈ മഹാനുഭാവൻ എത്രയോ വലിയ നന്മ ചെയ്ത മഹാനാണ്. മദീനക്കാർക്ക് മുഴുവനും രാത്രിയായി കഴിഞ്ഞാൽ ആരുമറിയാതെ ഗോതമ്പത്തിന്റെ ചാക്ക്, ഗോതമ്പിന്റെ ചാക്ക്, പഞ്ചസാരയുടെ ചാക്ക്, വിറകുകള് വീട്ടുകാർ ഉറങ്ങിക്കിടക്കുമ്പോ അവരുടെ വാതിലിന്റെ മുമ്പിൽ കൊണ്ടുവെച്ചു പോകും ഒരു സയ്യിദായ മഹാൻ അലി സൈനുൽ ആബിദീൻ തങ്ങൾ. മഹാനായ അലി സൈനുൽ ആബിദീൻ തങ്ങൾ അലിയാരുടെ മകന്റെ മകനാണ്, പേരക്കുട്ടിയാണ്, മുത്തനബിയുടെ പേരക്കുട്ടിയാണത്. നസബുൻ കഅന്ന അലൈഹി മിൻ ശംസിൽ ദുഹാ നൂറം വമിൻ ഫലഖി സ്വബാഹി അമൂദാ. ആ മഹാനവറുകൾ മരിച്ചു കഴിഞ്ഞപ്പോ കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നപ്പോ ശരീരത്തിൽ മുഴുവനും വലിയ ഖൈറിന്റെ പാട് കാണുന്നുണ്ട്. മിനുമുനുത്ത ശരീരമായിരുന്നു അവരുടേത്. മഹാനായ അബൂ നഈമുൽ അസ്ഫഹാനിയും ദഹബിയും ഇബ്നു കസീർ തങ്ങളൊക്കെ ഈ മഹാനുഭാവനെ തർജ്ജമ ചെയ്തപ്പോ അവരുടെ ജീവചരിത്രം പറഞ്ഞപ്പോ ഈ സംഭവം പറയുന്നുണ്ട്. ആ സമയത്ത് എവിടുന്നാണ് റബ്ബേ ഈ ഖൈറിന്റെ അടയാളം വന്നത്? നോക്കുമ്പോൾ മഹാനവറുകളുടെ മരണശേഷം മദീനയിലെ ഒരുപാട് വീടുകൾക്ക് ഭക്ഷണം കിട്ടാതെയായി. അപ്പോഴാണ് ഓർമ്മ വന്നത്, ഈ മഹാനായിരുന്നു അത്രേ രാത്രികാലങ്ങളിൽ സ്വന്തം ചുമലിൽ ഭക്ഷണം ചുമന്നുകൊണ്ടുവന്ന് ജനങ്ങളുടെ വീടിന്റെ മുമ്പിൽ അവര് പോലും അറിയാതെ അവിടെ വിട്ടേച്ചു പോകും. ആരാ കൊണ്ടുവന്നതെന്നറിയില്ല. നമ്മളൊക്കെ ചാരിറ്റി ചെയ്യുന്നവരാണ്, പക്ഷെ നമ്മുടെ ചാരിറ്റി ലേബൽ ഉണ്ടാകും, ഞങ്ങൾ ഇന്ന സംഘടനക്കാര്, ഇന്ന യൂണിറ്റുകാര്, ഇത് ഞങ്ങളുടെ വകയാണ്, വേറെ ആരുടേതുമല്ലെന്ന് നമ്മൾ തെളിയിച്ചു പറഞ്ഞു
പറഞ്ഞിട്ടാ കൊടുക്കുക. സത്യത്തിൽ അതൊക്കെ സിറായി കൊടുക്കാൻ കഴിയുമെങ്കിൽ അഫ്ദൽ തന്നെയാണ്. പരസ്യമായി കൊടുക്കുന്ന സദഖകൾ, അത് നിങ്ങളുടെ ഉദ്ദേശശുദ്ധി നല്ലതെങ്കിൽ ഒരു കുഴപ്പവുമില്ല. എന്നാലും സദഖത്തു സിർരി തുത്ഫിഉ റബ്ബ്, നമ്മൾ രഹസ്യമായി കൊടുക്കുന്ന സദഖ അല്ലാഹുവിന്റെ കോപം ഊതിക്കെടുത്താൻ കഴിയുമെന്ന് ഹബീബുന റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഹബീബിന്റെ മറുപടി. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബി ഞങ്ങളുടെ കുടുംബത്തിൽ വന്ന മക്കളും അതുപോലെ ഹബീബിനെ പോലെ ദാനശീലം, നമ്മൾക്ക് ഇത് ശീലിക്കേണ്ടവരാണ്. ഈ അലി സൈനുൽ ആബിദീൻ തങ്ങൾ മക്കയിലേക്ക് ഹജ്ജിന് വരുന്നു, പരിശുദ്ധ കഅബാലയത്തിലേക്ക്. ഹിഷാം ഇബ്നു അബ്ദുൽ മലിക് എന്ന പ്രഗൽഭനായ ഭരണാധികാരി ഇവിടെയുണ്ട്. ഒരൽപ്പം അഹങ്കാരമുള്ള ആളായിരുന്നു ഹിഷാം എന്ന്. ഹിഷാമിനില്ലാത്തൊരു സ്ഥാനം മുത്തുനബിയുടെ കുടുംബത്തിലെ ഈ പേരക്കുട്ടിക്ക് കിട്ടുന്നത് കണ്ടപ്പോ വല്ലാത്ത ദേഷ്യം തോന്നിയിട്ടുണ്ട്. അലി ഇബ്നു ഹുസൈൻ എന്നവരെ വല്ലാത്ത മുഖപ്രകാശമുള്ള ആളായിരുന്നു. കഅന്നഹു ഫിൽ ഖതു ഖമരിൻ, മഹാനവറുകൾ ഒരു വടിയും കുത്തിപ്പിടിച്ച് വരുന്നു, മുഖമാകെ പൂർണ്ണ ചന്ദ്രന്റെ നിലാവിന്റെ പ്രഭയുള്ള മുഖമാണ് അലി സൈനുൽ ആബിദീൻ തങ്ങളുടേത്. മസാഫിലേക്ക് ഇറങ്ങി വരുമ്പോ ജനങ്ങൾ മുഴുവനും വഴിമാറി കൊടുക്കുന്നു. ഹിഷാം ഇബ്നു അബ്ദുൽ മലിക് ഒരു മൂലയിൽ പോയി ഇരിക്കുന്നുണ്ട്. അവിടെ എല്ലാവരും ഇരിക്കുന്നു, കൈപിടിച്ചു മുത്തുന്നു, എല്ലാവരും എഴുന്നേറ്റ് നിന്നു. അലി സൈനുൽ ആബിദീൻ തങ്ങൾ ഇങ്ങനെ വരുമ്പോ കൈപിടിച്ചു മുത്തുന്നു, ദ്വായരപ്പിക്കുന്നു. ആ മഹാൻ ഇങ്ങനെ ഒരു പൂർണ്ണ ചന്ദ്രൻ ഇറങ്ങി വരുന്ന പോലെ മസാഫിലൂടെ തവാഫിലേക്ക് ഇങ്ങനെ പ്രവേശിക്കുമ്പോ ഹിഷാം ഇബ്നു അബ്ദുൽ മലിക്കിനോട് ആളുകൾ ചോദിച്ചു, ആരായി വന്നത്? രാജാവിന് മത്താഫിൽ കിട്ടാത്ത സ്ഥാനം ആരാണിത്? ഹിഷാം പറഞ്ഞു, മഅറഫ്നാ, നമുക്കറിയില്ലല്ലോ. ഹിഷാമിന് അറിയാം ഇത് അലി സൈനുൽ ആബിദീൻ തങ്ങളാണെന്ന്. അഹങ്കാരം കൊണ്ട് രാജാവല്ലേ, അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഫറസ്ദഖ് ഉണ്ടവിടെ, അഹ്ലു ബൈത്തിനോട് വല്ലാതെ സ്നേഹമുണ്ടായിരുന്ന കവിയാണ് ഫറസ്ദഖ്. ഫറസ്ദഖ് എഴുന്നേറ്റ് പാട്ടങ്ങ് പാടി. അന്നത്തെ അനൗൺസ്മെന്റ് കവികളാണ്, അന്നത്തെ ഫേസ്ബുക്കും അന്നത്തെ വാട്സപ്പും അന്നത്തെ കവികളാണ്. അവര് പറഞ്ഞാൽ ലോകം മുഴുവനും വെച്ചും. ഫറസ്ദഖ് എഴുന്നേറ്റ് ഇങ്ങോട്ട് പാടാൻ തുടങ്ങി. ആരാന്ന് മനസ്സിലായില്ല ഹിഷാമേ, ഇത് ആരാന്നറിയോ? മക്കയുടെ മണൽത്തരികൾക്കറിയാം ഈ മഹാന്റെ ചവിട്ട് കണ്ടാൽ ഇത് ആരാണെന്ന്. ഹില്ലിനറിയാം, ഹറമിനറിയാം, ഹറമും ഹറമിന്റെ പുറത്തുള്ള രാജ്യങ്ങൾക്കും അറിയാം. ഹാദബിനു خير عباد الله كلهم هذا التقي النقي الطاهر العلم هذا ابن فاطمة إن كنت جاهله بجده أنبياء الله قد ختموا. ഇത് ഫാത്തിമയുടെ മോനാണ് ഹിഷാമേ, ഈ മോന്റെ വല്യപ്പയാണ് മുഹമ്മദ് റസൂലുള്ളാ. എന്നിട്ട് ഹബീബിനെ പറ്റി ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഫറസ്ദഖിന്റെ അവസാന ഭാഗം. മഖാല ലഖത്തു ഇല്ലാ ഫീ തശഹുദിഹി ലൗല തശഹുദു കാനതിലാഉഹു നഅമു. ഹബീബിനെ ഇങ്ങനെ പുകഴ്ത്തുകയാണ്. മുത്തലിബി തങ്ങൾ ഇല്ല എന്നൊരിക്കലും പറയില്ല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോ ലാ ഇലാഹ എന്ന് പറയാനല്ലാതെ വേറെ ഒരു വിഷയത്തിലും നബി തങ്ങൾ ഇല്ല എന്നോ കഴിയില്ല എന്നോ ഒരാളോടും നിരസിക്കാത്തവരാണ് ഹബീബുന റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.